എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ബട്ടർ കുക്കിയാണ്. ക്രിസ്മസ് തീമിലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 113 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബട്ടർ ഒരിക്കലും മെൽറ്റ് ചെയ്തിട്ട് എടുക്കരുത്. ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും 2-3 മണിക്കൂർ മുൻപേ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ട് ബട്ടറിനെ റൂം ടെമ്പറേച്ചറിലാക്കി എടുക്കണം. അതായത് നല്ല സോഫ്റ്റ് ബട്ടറായിരിക്കണം ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇതിലേക്ക് ഇനി പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. 60 ഗ്രാം പഞ്ചസാര പൊടിച്ചതാണ്. ഞാൻ ഡയറക്റ്റായിട്ട് പഞ്ചസാര പൊടിച്ചത് ഇങ്ങനെ ചേർത്ത് കൊടുക്കാണ്ട് ഒരു സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട് തവണകളായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. 60 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം 1/4 കപ്പും 1 ടേബിൾ സ്പൂണ് പഞ്ചസാര പൊടിച്ചതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ മെഷർമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. വെയിങ് മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് 60 ഗ്രാം വെയ് ചെയ്തിട്ട് തന്നെ എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മെഷറിംഗ് കപ്സ് യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുത്താലും മതി. കുക്കി ഉണ്ടാക്കുന്ന സമയത്ത് മെഷർമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. മെഷർമെൻറ്റ് തെറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുക്കി കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ സ്പാച്ചുല മാറ്റി വെച്ചിട്ട് ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. 1 മുട്ടയുടെ വെള്ളയും ചേർത്തിട്ടുണ്ട്. മുട്ടയുടെ മഞ്ഞയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മുട്ട മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂണ് ഫ്രഷ് ക്രീമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഫ്രഷ് ക്രീമിന് പകരം 1 ടീസ്പൂണ് കുക്കിംഗ് ക്രീമോ അല്ലെങ്കിൽ ഹെവി ക്രീമോ ഒക്കെ ചേർത്താലും മതി. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നല്ലൊരു ക്രീമി ടെക്സ്ചർ ആവുന്ന വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇനി മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം. മൈദപ്പൊടി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഞാനൊരു സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട് തവണകളായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കറക്റ്റ് 125 ഗ്രാം മൈദപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 125 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം 1 കപ്പാണ്. 1 കപ്പ് മുഴുവനായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, നിറച്ചെടുക്കേണ്ട. 3/4 ഭാഗത്തിനെക്കാട്ടിലും കുറച്ച് കൂടുതലാണ് 125 ഗ്രാം എന്ന് പറയുന്നത്. അതും ഞാൻ കറക്റ്റ് മെഷർ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം, മൈദപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കോൺഫ്ലോറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 16 ഗ്രാം കോൺഫ്ലോറാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. 16 ഗ്രാം എന്ന് പറയുമ്പോൾ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറാണിത്. കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് ഇതേപോലെ ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ നല്ല ക്രീമി ടെക്സ്ചർ ആവുന്ന പോലെ തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല ക്രീമി ടെക്സ്ചറായിട്ടുള്ള ഡോ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതാ ഒരു സിലിക്കോൺ സ്പാച്ചുല യൂസ് ചെയ്തിട്ട് എല്ലാതും വടിച്ചെടുത്ത് കറക്റ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുകയാണ് വേണ്ടത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കുക്കി പോലെയല്ല ഇത്. നമ്മൾ പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തിട്ടാണ് കുക്കിയുടെ ഷേപ്പാക്കി എടുക്കുന്നത്. ഞാനിവിടെ പൈപ്പിംഗ് ബാഗിന് പകരം ഇതുപോലൊരു കുക്കി മൗൾഡ് യൂസ് ചെയ്തിട്ടാണ് കുക്കി ഉണ്ടാക്കുന്നത്. ഇത് പൈപ്പിംഗ് ബാഗ് പോലെ തന്നെയാണ്, നോസിൽസൊക്കെ ആയിട്ട് പൈപ്പിംഗ് ബാഗ് പോലെ തന്നെയാണ്. പക്ഷേ നമുക്ക് കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് എളുപ്പമായിട്ട് ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതില്ലാത്തവർ ഡോ മുഴുവനായിട്ടും പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ദാ ഡോ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഈ ഒരു മൗൾഡിലേക്ക് മാറ്റുകയാണ്. ക്രിസ്മസ് തീമിൽ കുറച്ച് കളർഫുള്ളായിട്ടാണ് ഈ കുക്കി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ കളേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കളറ് ഇല്ലാതെ കുറച്ച് വൈറ്റ് കളറിൽ പൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ബേക്കിംഗ് ട്രേൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ പൈപ്പ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനിടുക. 170 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. വൈറ്റ് കളറ് പൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് ഞാൻ കുറച്ച് ക്രീമിൽ കേക്കിലൊക്കെ ആഡ് ചെയ്യുന്ന ഗ്രീൻ ജെൽ കളറ് ആഡ് ചെയ്തിട്ട് പിന്നീട് അതുപയോഗിച്ചിട്ടാണ് ഇപ്പോൾ പൈപ്പിംഗ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ക്രീം വരുന്ന സമയത്ത് വൈറ്റ് മിക്സായിട്ടാണ് വരുന്നത്. കാരണം ഞാൻ ഈ മൗൾഡ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വൈറ്റിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഗ്രീന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഗ്രീൻ കളറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ പൈപ്പിംഗ് ബാഗ്സ് യൂസ് ചെയ്താൽ മതി. അതല്ല, ഇങ്ങനത്തെ മൗൾഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തിട്ട് പിന്നീട് നെക്സ്റ്റ് കളറ് ആഡ് ചെയ്താലും മതി. ഞാനിപ്പോൾ ഇത്ര പെർഫെക്ഷനിലേ ചെയ്തിട്ടുള്ളൂ. അതുപോലെ കുറച്ച് റെഡ് കളർ ആഡ് ചെയ്തിട്ട് റെഡ് കളറും വെച്ചിട്ട് പൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കണം. 170 ഡിഗ്രിയിൽ 15 മിനിറ്റ് മുതൽ ഒരു 17 മിനിറ്റ് വരെയൊക്കെയാണ് ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഓവൻ മാറുന്നതിനനുസരിച്ച് ടൈമിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും.
അതുപോലെ കുക്കി ചൂടോടുകൂടി നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു സ്പോഞ്ചി ടെക്സ്ചറായിട്ട് തോന്നും, പക്ഷെ ചൂടാറി കഴിയുമ്പോൾ കറക്റ്റ് നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുക്കിയാണത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.